ഹായ് ഫ്രണ്ട്സ്, കണ്ടിന്യൂഷൻ ഓഫ് പ്ലേറ്റ് ഗ്രിഡർ. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, നമുക്ക് പ്ലേറ്റ് ഗ്രിഡർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു 5 മീറ്റർ ഒക്കെ ഡെപ്ത് എന്ന് പറയുമ്പോൾ നല്ല ഡെപ്ത് വരും അല്ലേ. അപ്പം നമുക്ക് ഈ പ്ലേറ്റ് ഇത് സിലിണ്ടർ ആണ്. ഈ വെബ് പ്ലേറ്റ് വലിയ തിക്നെസ് കൂടി എത്ര കൂടി വന്നാലും തിക്നെസ് കമ്പയർ ടു ഡെപ്ത് വെരി ലെസ്. ആൻഡ് കമ്പയർ ടു ദ ഡെപ്ത് ഓഫ് ദ പ്ലേറ്റ് പ്ലേറ്റ് ഗ്രിഡർ, ദ തിക്നെസ് ഓഫ് ദ വെബ് ഈസ് വെരി ലെസ്. സോ വളഞ്ഞു പോകുന്ന സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം അതിന് ആ ബക്ലിംഗ്, അതിനാണ് ബക്ലിംഗ് എന്ന് പറയാം, അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റിഫ്നെസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബക്കിളിങ് പലതില്ല, വെബ് പ്ലേറ്റ് ബക്കിൾ ചെയ്യാം, ഇതിനകത്ത് ബ്ലാഡ് ബെൻഡിങ് വരാം, ട്രാൻസ്ഫേഴ്സ് ബെൻഡിങ് വരാം, നമ്മുടെ പ്ലേറ്റ് ഗ്രിഡറിൽ ട്രാൻസ്ഫേഴ്സ് ബെൻഡിങ് വരാം. അപ്പം നമുക്ക് നമ്മുടെ ആവശ്യം എവിടേക്കാണോ കൊടുക്കേണ്ടത് അത് കൺസിഡർ ചെയ്ത് നമ്മൾ സ്റ്റിഫ്നെസ് പ്രൊവൈഡ് ചെയ്യും ഇൻ പ്ലേറ്റ് ഗ്രിഡേഴ്സ് എല്ലാം സെക്ഷൻ. ലോഞ്ചിറ്റ്യൂഡലായിട്ടും ട്രാൻസ്ഫേഴ്സായിട്ടൊക്കെ നമ്മൾ സ്റ്റിഫ്നെസ് പ്രൊവൈഡ് ചെയ്യും. അതിനാണ് അത് ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ദ പ്ലേറ്റ് ഗ്രിഡർ അഗേൻസ്റ്റ് ബക്ലിംഗ്. ഓക്കെ, ജനറലി അഗേൻസ്റ്റ് ബക്ലിംഗ്, ഓരോ ബക്ലിംഗ് മാത്രമല്ല ലാറ്ററൽ ബെൻഡിങ് ട്രാൻസ് ലോഞ്ചിറ്റ്യൂഡൽ ബെൻഡിങ്ങിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്റ്റിഫ്നെസ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് പ്ലേറ്റ് ഗ്രിഡർ. ഇതിൻ്റെ സത്യം പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇതിൻ്റെ D/TW റേഷ്യോ വെച്ച് നമ്മൾ എപ്പോഴും പ്ലേറ്റ് ഗ്രിഡറിനെ നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്യുക. അതിൻ്റെ D/TW റേഷ്യോ, ഓക്കെ, എഫക്റ്റീവ് ഡെപ്ത് ബൈ തിക്നെസ് ഓഫ് വെബ് റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ഈ പ്ലേറ്റ് ഗ്രിഡറിനെ കുറിച്ച് നമ്മൾ അതിൻ്റെ ഡിസൈൻ പാരാമീറ്റർ ഗവൺ ചെയ്യുന്ന വലിയൊരു ഫാക്ടറാണ് അതിൻ്റെ D/TW റേഷ്യോ. ഡി ഇസ് ദ എഫക്റ്റീവ് ഡെപ്ത് ഓഫ് ദ വെബ് ആൻഡ് TW ഇസ് ദ തിക്നെസ് ഓഫ് ദ വെബ്. ഓക്കെ, സോ ഇത് ഈ ഒരു ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഗവേണിംഗ് ഫാക്ടറാണ് ആസ് ഫാർ ആസ് ഡിസൈൻ ഓഫ് എ പ്ലേറ്റ് ഗ്രിഡർ ഇസ് കൺസേൺ. ഓക്കെ, ദിസ് ഇസ് ഓൾ അബൌട്ട് പ്ലേറ്റ് ഗ്രിഡേഴ്സ്. ഓക്കെ, അതായത് പ്ലേറ്റ്, ഒന്നുകൂടി ഞാൻ പറയാൻ സമയമുള്ളതുകൊണ്ട് ഒന്നുകൂടി പറയുകയാണ്, പ്ലേറ്റ് ഗ്രിഡർ നമുക്ക് ബിൽറ്റ് സെക്ഷൻസ് നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് സ്ട്രക്ചറൽ സ്റ്റീൽ സെക്ഷൻസ് കൊടുത്ത് നമ്മളെന്ത് ചെയ്യും, ഡിസൈൻ ചെയ്യും മെമ്പേഴ്സ്. പക്ഷേ ചില സമയത്ത് നമുക്ക് നമ്മുടെ സ്ട്രക്ചർ സ്റ്റീൽ സെക്ഷൻസ് വെച്ച് ഡെപ്തോ ഏതെങ്കിലും പാരാമീറ്ററോ ഒക്കാതെ വരും, അത് പോരാതെ വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മെമ്പേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ബിൽറ്റ് സെക്ഷൻസ് ഉണ്ടാക്കിയെടുക്കും. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ പ്ലേറ്റുകൾ ഉപയോഗിച്ചിട്ട്, സ്റ്റീൽ പ്ലേറ്റ്, പല സഫിഷ്യൻ തിക്നെസ്സുള്ള പ്ലേറ്റ് ഉപയോഗിച്ച് നമ്മൾ ഒരു ഐ സെക്ഷനെ ബിൽഡ് ചെയ്യുകയാണ്. ഇൻ ഓർഡർ ടു ഫങ്ഷൻ ആസ് എ ബീം, ഒരു ബീമായിട്ട് ഫങ്ഷൻ ചെയ്യുമ്പോൾ, ഗ്രിഡറായിട്ട് ഫങ്ഷൻ ചെയ്യുമ്പോൾ നമ്മളൊരു ഐ സെക്ഷൻ ഉണ്ടാക്കിയെടുത്തേക്കുക വിത്ത് സ്റ്റീൽ പ്ലേറ്റ്സ്. അപ്പോൾ അങ്ങനെ സ്റ്റീൽ പ്ലേറ്റ് ഉപയോഗിച്ച് നമ്മൾ ഗ്രിഡർ അല്ലെങ്കിൽ ബീം ഉണ്ടാക്കുന്ന ആ ഒരു സ്ട്രക്ചർ മെമ്പർ എന്ന് പറയുന്നതാണ് പ്ലേറ്റ് ഗ്രിഡർ. ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് അപ് ടു 5 മീറ്റർ ഓർ എബോവ്, ഓർ 5 മീറ്റർ ഓർ എബോവ് ഡെപ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. ദെൻ ദിസ് ഇസ് ദ സെറ്റപ്പ്, ഇതാണ് അതിൻ്റെ സെറ്റപ്പ്. വെബ് പ്ലേറ്റ് ഉണ്ടാവും, ഫ്ലാൻജ് പ്ലേറ്റ്സ് ഒരെണ്ണോ, ചിലപ്പോൾ ഒരു പ്ലേറ്റേ ഉണ്ടാവുള്ളൂ. ഫ്ലാൻജ് പ്ലേറ്റ് തിക്നെസ് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ രണ്ട് പ്ലേറ്റ് വെച്ച് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ഒരു പ്ലേറ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നമുക്കിത് കണക്ട് ചെയ്യാൻ വേണ്ടി ഫ്ലാൻജ് ആംഗിൾസ് ഉണ്ടാവും, ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ വെൽഡ് ചെയ്യാം അല്ലെങ്കിൽ ബോൾട്ട് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഈ പടത്തിൽ ഇത്രയൊക്കെ കാണുള്ളൂ. ഇത് കൂടാതെ നമ്മൾ കൊടുക്കുന്ന ഒരു മെമ്പറാണ് സ്റ്റിഫ്നർ. എന്തിനാന്ന് ഞാൻ പറഞ്ഞു, നമുക്ക് ഈ വെൽഡ് ഇത് ഇങ്ങനെ ഇറങ്ങി വരുകയാണ്, അത് നമുക്ക് ഒത്തിരി ഭയങ്കര ഡെപ്ത് ആണല്ലോ, സ്വാഭാവികമായിട്ടും സിലിണ്ടർ ആയിരിക്കും ഈ വെബ് പ്ലേറ്റ്, ഭയങ്കര സിലിണ്ടർ ആയിരിക്കും. വെൻ കമ്പയർഡ് ടു ഡെപ്ത് തിക്നെസ് ഇസ് വെരി ലോ. സോ ഇറ്റ് ഈസ് പ്രോൺ ടു സബ്ജക്ട് ടു ബക്ലിംഗ്. ഇൻ ഓർഡർ ടു അവോയ്ഡ് ബക്ലിംഗ് ഓഫ് വെബ്, വെബ് ബക്ലിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റിഫ്നെസ് മെയിനായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് മാത്രമല്ല നമുക്ക് ട്രാൻസ്ഫേഴ്സ് ബെൻഡിങ്ങും ലോഞ്ചിറ്റ്യൂഡൽ ബെൻഡിങ്ങും എല്ലാം സംഭവിക്കാം. അതായത് ബീം ഇങ്ങനെ വളയാം, ഇങ്ങനെ സാഗ് ചെയ്യാം, നമ്മുടെ പ്ലേറ്റ് ഇങ്ങനെ വളഞ്ഞു പോവാം, ഇങ്ങനെ സാഗ് ചെയ്യാം, അങ്ങനെ പല പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക്, അതായത് ഞാൻ വരച്ച് കാണിച്ചു തരാം, ഇങ്ങനെ നമുക്ക് സാഗ് ചെയ്യാമല്ലോ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബീം ഇങ്ങനെയുള്ള ബീം ഇങ്ങനെ വളയാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വളയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ അതാണ് ലാറ്ററൽ ബെൻഡിങ് എന്ന് പറയാം, നമ്മുടെ ഇത് കോളത്തിൻ്റെ ഒക്കെ ബെൻഡിങ് പോലെ. അപ്പോൾ അങ്ങനെ വരുന്നതാണ്